നമസ്കാരം ഹണ്ടഡ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദ്ര ജെയിംസ്. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂറിൽ. വിവാദങ്ങളുടെ വാതിലടയ്ക്കാൻ സി പി ഐ എം. തൃശൂരിലെ ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ പി ജയരാജൻ ഇന്ന് പങ്കെടുക്കും. തീരുമാനം ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ. വിവാദം അനാവശ്യമെന്ന് ആവർത്തിച്ച ഇ പി. തിരുവനന്തപുരം വർക്കല പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ. രാത്രിയിൽ പരാതിയുമായി എത്തിയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിവിട്ടു. ലൈംഗിക അധിക്ഷേപ പരാതി സ്വീകരിച്ചില്ല. കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നതിനെ പരിഹസിച്ചെന്നും ആരോപണം. അന്വേഷണം ആരംഭിച്ചെന്ന് ഡിവൈഎസ്പി. കനത്ത പുകയിൽ ശ്വാസം മുട്ടി കൊച്ചി. നേവിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. വൈറ്റില, തേവര, കുണ്ടന്നൂർ, പനമ്പള്ളി നഗർ പ്രദേശങ്ങളിൽ പുക രൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നു. ഇന്നും നാളെയും ചൂട് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. താപനില വ്യതിയാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആലപ്പുഴ സി പി ഐ എമ്മിൽ വീണ്ടും കൂട്ടരാജി. ചെറിയനാട് സൌത്തിൽ ലോക്കൽ സെക്രട്ടറിയുടെ എസ് ഡി പി ഐ ബന്ധത്തെ ചൊല്ലി തർക്കം. പാർട്ടി വിടുന്നതായി കത്ത് നൽകി 38 പാർട്ടി അംഗങ്ങൾ. രാജിവെച്ചവരിൽ 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. കറുത്ത വസ്ത്രം ധരിച്ച് കറുത്ത ബലൂണുകളുമായി എത്തിയായിരുന്നു പ്രതിഷേധം. പിറവം കളമ്പൂരിലെ പട്ടികജാതി കുടുംബത്തിന്റെ വീട് ജപ്തി ചെയ്ത നടപടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് കാനറ ബാങ്ക്. ബാങ്ക് അധികൃതർ ഓമനിയുടെ വീട്ടിലെത്തി താക്കോൽ തിരികെ ഏൽപ്പിച്ചു. നടപടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെട്ടതിന് പിന്നാലെ. കുടുംബത്തെ പെരുവഴിയിലാക്കി വീട് ജപ്തി ചെയ്തത് രാത്രിയിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ഓഫീസിൽ എസ് എഫ് ഐ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധം ശക്തം. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും കെ യു ഡബ്ല്യു ജെയുടെ മാർച്ച്. അപലപിച്ച പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. എസ് എഫ് ഐയുടേത് കേട്ടുകേൾവിയില്ലാത്ത ഏകാധിപത്യ ശൈലിയെന്ന് പ്രതിപക്ഷ നേതാവ്. ജനാധിപത്യത്തിന് കറുത്ത മുഖമെന്ന് കെ സി വേണുഗോപാൽ. അതിക്രമമുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന എം വി ഗോവിന്ദൻ. എം കെ രാഘവന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരനും. പാർട്ടിയിൽ കൂടിയാലോചനയില്ല. എം കെ രാഘവന്റെ വിമർശനത്തിന് പിന്തുണ. പറയാനുള്ളത് പാർട്ടിയിൽ പറയണമെന്ന് കെ സി വേണുഗോപാൽ. പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് മുന്നറിയിപ്പ്. മേഘാലയയിൽ നാടകീയ നീക്കങ്ങൾ. സർക്കാർ രൂപീകരണത്തിനുള്ള എൻ പി പി നീക്കത്തിന് തിരിച്ചടി. പിന്തുണ നൽകില്ലെന്ന് ഹിൽ സ്റ്റേറ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ചെറുകക്ഷികളെ ഒപ്പം കൂട്ടി സർക്കാരിന് നീക്കവുമായി തൃണമൂൽ കോൺഗ്രസും. ത്രിപുരയിലും നാഗാലാൻഡിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. നെയ്യാറ്റിൻകരയിൽ ശമ്പളവും അവധിയും ആവശ്യപ്പെട്ടതിന് ജീവനക്കാരിക്ക് ക്രൂര മർദ്ദനം. സ്ഥാപനത്തിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് യുവതി. അതിക്രമം വീട്ടുപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ. മർദ്ദിച്ചത് ജോലിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ. മർദ്ദന ദൃശ്യങ്ങൾ 24. ഇൻഡിഗോയിൽ യാത്ര ചെയ്യില്ലെന്ന നിലപാട് മയപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഇൻഡിഗോ വിമാന കമ്പനി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. ചീഫ് മാനേജർ വിളിച്ചുവെന്നും രേഖാമൂലം അറിയിക്കുമ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നും ഇ പി ജയരാജൻ. ഇൻഡിഗോ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും ഇ പി ജയരാജൻ. കൊല്ലം രൂപതയുടെ മുൻ ബിഷപ്പ് ജോസഫ് ജി ഫെർണാണ്ടസ് കാലം ചെയ്തു. 98 വയസ്സായിരുന്നു. ബെൻസിയർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. 23 വർഷം രൂപതയുടെ ബിഷപ്പായിരുന്നു. അഭിഭാഷകൻ സൈബി ജോസിനെതിരെ വഞ്ചനാ കേസ്. കോതമംഗലം സ്വദേശിയുടെ പരാതിയിൽ ചേരാനല്ലൂർ പോലീസാണ് കേസെടുത്തത്. 5 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചെന്നാണ് പരാതി. അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ബാലുശ്ശേരി സ്വദേശി അബ്ദുൾ ജലീൽ അറസ്റ്റിൽ. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. ദുബായിൽ നിന്ന് കഴിഞ്ഞ മാസം 18 നാട്ടിലെത്തിയ ജലീലിനെ കസ്റ്റംസ് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ് കുറ്റിക്കോൽ പുളുവഞ്ചിയിൽ കോൺഗ്രസ് നേതാവിന് നേരെ ആക്രമണം. കുറ്റിക്കോൽ മണ്ഡലം സെക്രട്ടറിയായ എച്ച് വേണുവിന്റെ കൈക്ക് ഗുരുതര പരുക്ക്. ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം എന്ന കോൺഗ്രസ്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം 6-ാം ദിനം തുടരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരപന്തലിൽ നേരിട്ടെത്തി തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ സമരം നിർത്തുമെന്ന് ഹർഷിന. എസ് എസ് എൽ സി പരീക്ഷ ഈ മാസം 9 ആരംഭിക്കും. രാവിലെ 9:30 മുതലാണ് പരീക്ഷ. മെയ് 2-ാം വാരം റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഈ മാസം 10 തുടങ്ങും.
എറണാകുളം തൃപ്പൂണിത്തുറയിൽ ലോട്ടറി കടക്ക് തീയിട്ടു. തൃപ്പൂണിത്തുറയിലെ മീനാക്ഷി ലോട്ടറീസിനാണ് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. രാജേഷ് എന്നയാൾ അറസ്റ്റിൽ. ചെറുകിട ലോട്ടറി കച്ചവടക്കാർക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് വീഡിയോ ചിത്രീകരിച്ചായിരുന്നു അതിക്രമം നടത്തിയത്. ഇടുക്കി മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് എത്തുന്ന പാതയിൽ ട്രെഞ്ച് നിർമ്മിച്ച് വനം വകുപ്പ്. വലിയപാറക്കുട്ടിപ്പുഴയിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചതിന് പിന്നാലെയാണ് നടപടി. കുറത്തിക്കുടി അടക്കമുള്ള ആദിവാസി മേഖലയിലേക്ക് പോകുന്ന വഴി അടച്ചതിനെതിരെ വനം വകുപ്പിനെതിരെയും പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. തൃശൂർ കുട്ടനെല്ലൂരിലെ വാഹന ഷോറൂമിൽ തീപിടുത്തം. മൂന്ന് ജീപ്പുകൾ കത്തിനശിച്ചു. തീ പടർന്നത് ഷോറൂമിന് പുറകിൽ നിന്ന്. ഷോർട്ട് സർക്യൂട്ട് എന്ന സംശയം. അഗ്നിബാധ നിയന്ത്രണ വിധേയമായെന്ന് ഫയർഫോഴ്സ്. മലപ്പുറം വണ്ടൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. കാട്ടാനയെ തുരത്തുന്നതിനിടെ ഒരാൾക്ക് പരുക്ക്. നടുവത്ത്, കാപ്പിൽ, കാരാട്, കാട്ടുമുണ്ട ഭാഗങ്ങളിലാണ് ആന ഇറങ്ങിയത്. കണ്ണൂർ വിമാനത്തിൽ സ്വർണ്ണവേട്ട. അരക്കോടി രൂപ മൂല്യമുള്ള 922 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് കല്ലാച്ചി സ്വദേശി സഹീറിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. പത്തനംതിട്ട ജില്ലയിൽ വൻ ലഹരിവേട്ട. തിരുവല്ലയിൽ നിന്ന് 1.5 കോടി രൂപയുടെ നിരോധിത പുകയിൽ ഉത്പന്നങ്ങൾ പിടികൂടി. ജില്ലാ ഡാൻസ് ഓഫ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഭൗമ പ്രതിഭാസത്തെ തുടർന്ന് വിള്ളൽ വീണ് ഉത്തരാഖണ്ഡിൽ നഷ്ടപരിഹാര വിതരണം തുടങ്ങി. കേടുപാട് സംഭവിച്ച കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് ആദ്യ ദിവസം വിതരണം ചെയ്തത് 63.20 ലക്ഷം രൂപ. ദുരിതബാധിതരുടെ രേഖകളുടെ പരിശോധന ദ്രുതഗതിയിൽ നടത്തിവരികയാണെന്ന് ഭരണകൂടം. സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലയുടെ അഭിവൃദ്ധിക്ക് കാരണമാകുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. വനിതാ നിയമവിദഗ്ധരുടെ എണ്ണം എങ്ങനെ വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നോട് പലരും ചോദിക്കാറുണ്ടെന്നും ചീഫ് ജസ്റ്റിസ്. മിഷൻ ടിബി ഫ്രീ ഇന്ത്യയിലൂടെ സ്വകാര്യ ആശുപത്രികളിൽ ക്ഷയരോഗ പരിശോധനകൾ വർദ്ധിപ്പിക്കും. രാജ്യത്ത് 2025 ടിബി നിർമ്മാർജ്ജനം കൈവരിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഹോളി ആഘോഷങ്ങൾക്ക് വിലക്ക്. വൈസ് ചാൻസലർ സുധീർ ജെയിനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹോളി ആഘോഷങ്ങൾ കണക്കിലെടുത്ത് വാരാണസി, മഥുര, അയോധ്യ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കും. ഉത്തർപ്രദേശിൽ ഫീസ് അടയ്ക്കാത്തതിനാൽ പരീക്ഷ എഴുതാൻ സ്കൂൾ അധികൃതർ അവസരം നിഷേധിച്ചതോടെ 9-ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു. സംഭവം ബറേലിയിൽ. ഫീസ് അടയ്ക്കാൻ സ്കൂൾ അധികൃതരോട് സാവകാശം തേടിയെങ്കിലും നിഷേധിച്ചെന്ന് കുട്ടിയുടെ പിതാവ്. ജാർഖണ്ഡിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തിയ പരിശോധനയിൽ IAS ഓഫീസറുടെ വസതിയിൽ നിന്ന് കള്ളപ്പണം പിടികൂടി. പൂജാ സിംഗിളിന്റെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്തത് 3 കോടി രൂപ. ഖനന മേഖലയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധന. CPI മാവോയിസ്റ്റ് സംഘടനയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് NIA ഇന്നലെ മാത്രം 152 ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു. 20 കോടിയിലധികം മൂല്യമുള്ള മ്യൂച്വൽ ഫണ്ട് അക്കൌണ്ടും കണ്ടുകെട്ടി. ഇടത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരായ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുകെട്ടൽ നടപടിയെന്ന് NIA. ഹരിയാനയിൽ ട്രക്കും ബസും കൂട്ടിയിടിച്ച് അപകടം. 7 മരണം, 4 പേർക്ക് പരിക്ക്. അപകടം അംബാലയിൽ. ഗാൽവാൻ താഴ്വരയിൽ ക്രിക്കറ്റ് കളിച്ച് ഇന്ത്യൻ സൈന്യം. സൈനികർ ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ഇന്ത്യൻ ആർമിയാണ് പുറത്തുവിട്ടത്. ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഗാൽവാൻ താഴ്വര. പശ്ചിമ ബംഗാളിൽ വൻ ലഹരിവേട്ട. മതഭംഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കറുപ്പ് കൃഷി കണ്ടെത്തിയത്. BSFഉം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് കറുപ്പ് കൃഷി നശിപ്പിച്ചു. ചീറ്റകൾക്ക് പിന്നാലെ ഹിപ്പോ പൊട്ടാമസികളെയും ഇന്ത്യയിലെത്തിക്കും. 70 ഹിപ്പോ പൊട്ടാമസികളെ എത്തിക്കുന്നത് കൊളംബിയയിൽ നിന്ന്. മുംബൈ ഗോവ റൂട്ടിൽ വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങും. പാതയുടെ വൈദ്യുതീകരണം പൂർത്തിയായെന്നും റെയിൽവേ സഹമന്ത്രി റാവു സാഹേബ് ദൻവേ. രാജ്യാന്തര വാർത്തകൾ. റഷ്യയുമായുള്ള ഏറ്റുമുട്ടൽ ശക്തമായതിന് പിന്നാലെ യുക്രൈൻ അമേരിക്കയുടെ കൂടുതൽ ധനസഹായം. $400 മില്യൺ അധിക സൈനിക സഹായം കൈമാറും. പീരങ്കിയും റോക്കറ്റുകളും മറ്റായുധങ്ങളും നൽകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. റഷ്യയെ നേരിടാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയിൽ ബുദ്ധിമുട്ടി അമേരിക്കയിലെ കാലിഫോർണിയ ജനത. വൈദ്യുതി തടസ്സവും യാത്രാക്ലേശവും തുടരുന്നു. നിരവധി പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഐസ് പാളികൾ നീക്കം ചെയ്യാനുള്ള സഹായ പ്രവാഹത്തോട് പ്രതികരിക്കാനാകാതെ രക്ഷാപ്രവർത്തകർ. 13 കൗണ്ടികളിൽ അടിയന്തരാവസ്ഥ തുടരുന്നു.
പണപ്പെരുപ്പം പലിശ നിരക്ക് ഉയർത്തി ശ്രീലങ്കയിലെ സെൻട്രൽ ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് സഹായം നേടാനാണ് കറൻസി ബാൻഡിൽ ഇളവ് വരുത്തുന്നത്. 2.9 ബില്യൺ ഡോളറിന്റെ IMF പാക്കേജിന്റെ അംഗീകാരം പ്രതീക്ഷിച്ച ശ്രീലങ്ക പലിശ നിരക്ക് വർധനയോടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചെന്നും IMF ജാമ്യത്തിന് ഈ മാസം അംഗീകാരം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും സെൻട്രൽ ബാങ്ക് ഗവർണർ. കെന്റക്കിയിൽ അഞ്ചാം പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ക്ലിനിക്കുകളും പൊതുജന ആരോഗ്യ ഉദ്യോഗസ്ഥരും ജാഗ്രത പാലിക്കണമെന്ന CDC അറിയിപ്പ്. കഴിഞ്ഞ മാസം 24 അഞ്ചാം പനി സ്ഥിരീകരിച്ച വ്യക്തി മത സമ്മേളനത്തിനായി രാജ്യാന്തര യാത്ര നടത്തിയിരുന്നുവെന്നും CDC. അമേരിക്കൻ നടൻ ടോം സൈസ്മോർ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സേവിംഗ് പ്രൈവറ്റ് റയാൻ, ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനാണ്. മസ്തിഷ്ക അന്യൂറിസം ബാധിച്ച ചികിത്സയിലായിരുന്നു. കൊളംബിയയിൽ എണ്ണക്കമ്പനി വിരുദ്ധ പ്രക്ഷോഭകർ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചെന്ന് പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ. എമറാൾഡ് എനർജി കമ്പനിക്കെതിരെ പ്രതിഷേധം നടത്തിയവരെയാണ് മോചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിൽ ഒരു പോലീസ് ഓഫീസറും പൗരനും കൊല്ലപ്പെട്ടിരുന്നു. എണ്ണ പര്യവേഷണ മേഖലയിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആസിയാൻ രാജ്യങ്ങളിലെ കാർബൺ ബഹിർഗമനം തടയുന്നതിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്ത് ജപ്പാൻ. ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ ആസിയാൻ രാജ്യങ്ങളെ സഹായിക്കുമെന്നും ജപ്പാൻ. ലോകത്തിലെ മുൻനിര ഹൈഡ്രജൻ സമ്പദ് വ്യവസ്ഥയായി മാറുകയാണ് ലക്ഷ്യമെന്നും ജാപ്പനീസ് വ്യവസായ മന്ത്രി. മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ പ്രതിരോധ ചെലവ് സ്ഥിരമായി നിലനിൽക്കുന്നുവെന്ന് ചൈന. മിതവും യുക്തവുമായ വർധന മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്നും പാർലമെന്റ് വക്താവ്. ചൈനീസ് സൈന്യത്തിന്റെ ആധുനികവത്കരണം ഒരു രാജ്യത്തിനും ഭീഷണിയാവില്ലെന്നും നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് വക്താവ് വാങ് ചാവോ. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ ഈ മാസം അവസാനം ഇന്ത്യയിലേക്ക്. സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്താൻ. തീരുമാനം അറിയിച്ചത് G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലേക്ക് ജപ്പാൻ പ്രതിനിധിയെ അയക്കാതിരുന്നതിന് പിന്നാലെ. രാജ്യത്ത് റെയിൽ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 57 പേർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീസിൽ ഉടനീളം ആയിരങ്ങൾ പ്രകടനം നടത്തി. പോലീസും ജനങ്ങളും തമ്മിലും സംഘർഷമുണ്ടായി. കായിക വാർത്തകൾ. പ്രഥമ വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പുതിയ ചീഫ് കോച്ചായി ക്രെയ്ഗ് ഫുൾട്ടനെ നിയമിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിൽ ബെൽജിയം പുരുഷ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. ബെൽജിയം ലീഗിലെ ഏറ്റവും മികച്ച കോച്ചായും തെരഞ്ഞെടുക്കപ്പെട്ടു. സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരം ഇന്ന് റിയാദിൽ. മേഘാലയയും കർണാടകയും ഏറ്റുമുട്ടും. മത്സരം രാത്രി 9 കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. വൈകിട്ട് 6 ലൂസേഴ്സ് ഫൈനലിൽ പഞ്ചാബും സർവീസസും മൂന്നാം സ്ഥാനത്തിനായി പോരാടും. തിരുവനന്തപുരം പാചകവാതക വില വർധനയ്ക്കെതിരെ അടുപ്പുകൂട്ടി പ്രതിഷേധം നടത്തി RSP. വിലവർധന പിൻവലിക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം പൂവാർ പൊഴിക്കരയിൽ പൊഴി മുറിക്കുന്നതിനിടെ JCB മുങ്ങി അപകടം. 15 JCB താഴുകയായിരുന്നു. കേരളത്തിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനെത്തി ഉത്തരാഖണ്ഡിൽ നിന്നുള്ള സംഘം. ഉത്തരാഖണ്ഡിലെ ദുരന്ത നിവാരണ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരാണ് KSDMA ഓഫീസിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച് DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RS അബിൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കാൻ നടപടി. 49 രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് ടെൻഡർ നൽകി. 2 നിർമ്മാണം ആരംഭിക്കും. പാചകവാതക വില വർധനയ്ക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കെ പി സി സെക്രട്ടറി സൂരജ് രവി ധർണ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ജനകീയ അടിത്തറ കൂടുതൽ വിപുലമാക്കാൻ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റിൽ പാർട്ടി മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. KSTA അഞ്ചൽ ഉപജില്ലയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരമുള്ള ആദ്യ വീടിന്റെ താക്കോൽദാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സഹോദരങ്ങളായ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കാണ് വീടിന്റെ താക്കോൽ നൽകിയത്. കോന്നിയിലെ കോളേജ് ഓഫ്
ഇൻഡിനസ് ഫുഡ് ടെക്നോളജിയിൽ ബിരുദദാന ചടങ്ങ് നടന്നു. മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ കല്ലേലിക്കുടി ഭാഗത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതി. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പദ്ധതിക്കായി 18 ലക്ഷം രൂപ അനുവദിച്ചു. ഇൻഡോറിൽ നടന്ന ദേശീയ ബധിര കായികമേളയിൽ വെള്ളി മെഡൽ നേടിയ അബിൻ തോമസിനെ കോസ്റ്റൽ ആർമി ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആലപ്പുഴ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി ജി വിഷ്ണു ഉപഹാരം നൽകി. അധ്യാപന ഗവേഷണ ഭരണതലങ്ങളിൽ പ്രഗത്ഭനായിരുന്ന ഓച്ചിറ പനക്കവടക്കതിൽ പ്രൊഫസർ ഡോക്ടർ യു മുഹമ്മദ് കുഞ്ഞ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസർ, അസോസിയേറ്റ് ഡയറക്ടർ, സ്പെഷ്യൽ ഓഫീസർ, അക്കാദമിക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പുലിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗ്രൗണ്ടിൽ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മാണം പുരോഗമിക്കുന്നു. ബാഡ്മിന്റൺ കോർട്ടിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ നിർവഹിച്ചു. വൈക്കം നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന അന്ധകാരത്തോട് ശുചീകരണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം നഗരസഭ ഉപരോധിച്ചു. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. തേക്കടി ബോട്ട് ലാൻഡിംഗിലെ പടവുകൾ പുനർനിർമ്മിക്കാൻ തീരുമാനം. ഇതിനായി 18 ആണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച പടവുകൾ പൊളിച്ചു തുടങ്ങി. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ ജെസി ജോണിക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി തള്ളി. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീമാണ് പരാതി നൽകിയത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ സമ്മേളനം നാളെ. പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പാചകവാതക വില വർധനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. മതിലകം സെന്ററിൽ നടന്ന ധർണ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോക ശ്രവണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശ്രവണ ബോധവത്കരണ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തിനെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് കമ്മിറ്റി കൊടുങ്ങല്ലൂർ കോടതിക്ക് മുന്നിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. ലോയേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അജി സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എടത്തിരുത്തി കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നാട്ടുചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മണ്ണാർക്കാട് പൂരം കൊടിയേറി. താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. പാലക്കാട് കോരഞ്ചിറയിൽ തീപിടുത്തം. തരിശായി കിടന്ന 3 ഏക്കറോളം പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരുടെയും വടക്കഞ്ചേരി ഫയർഫോഴ്സിന്റെയും ഇടപെടലിലൂടെ വൻ അഗ്നിബാധ ഒഴിവായി. മലപ്പുറം കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് തുടക്കം. നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ ഷബീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മലപ്പുറം എടപ്പാളിൽ വയോധികന് സൂര്യതാപമേറ്റു. വെങ്ങിനിക്കര സ്വദേശി കൃഷ്ണൻ ഉണ്ണിയുടെ ഇടതുകൈക്കാണ് പൊള്ളലേറ്റത്. എടപ്പാൾ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. മലപ്പുറത്ത് ഈ മാസം 11 നടക്കുന്ന സോൺ യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായി ഹൈവേ മാർച്ച് സംഘടിപ്പിച്ചു. പൂക്കോട്ടൂർ മക്കരപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുന്നുമ്മലിൽ സംഗമിച്ചു. തിരുനാവായ കെ എസ് ഇ ബിക്ക് സമീപത്തെ വയലുകളിലെ പുൽക്കാടുകൾക്ക് തീപിടിച്ചു. 10 ഏക്കറോളം വരുന്ന പാടത്തെ പുൽക്കാടുകൾക്കാണ് തീപിടിച്ചത്. മലപ്പുറത്ത് കെട്ടിടത്തിന് തീപിടിച്ച ആധാരം ഉപയോഗശൂന്യമായ സംഭവത്തിൽ കാരണക്കാരായ ബാങ്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. ഒതുക്കുങ്ങൽ സ്വദേശി സാബരയുടെ പരാതിയിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും നൽകാനാണ് വിധി. മലപ്പുറം കാളികാവ് പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും ഹൈക്കോടതിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. നോട്ടീസ് അനധികൃതമായി സ്കൂട്ടർ പിടിച്ചെടുത്ത് കസ്റ്റഡിയിൽ വെച്ചുവെന്ന വിവരാവകാശ പ്രവർത്തകന്റെ പരാതിയിൽ. മലപ്പുറം വിളയിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം തേടുന്നീക്കെ സുഭീഷ് മോന് വേണ്ടി കാരുണ്യ സർവീസ് നടത്തി റോഡ് കിങ് ബസ്. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗഫൂർ ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. 32,459 രൂപ സ്വരൂപിച്ചു. മലപ്പുറം വേങ്ങരയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് വേങ്ങര യൂണിറ്റ് കമ്മിറ്റി യൂത്ത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കോഴിക്കോട് വടകര അയനിക്കാട് അയ്യപ്പൻകാവ് യു പി സ്കൂളിൽ ബാലൻ തെക്കേടത്ത സ്മാരക ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് എൻ സി പി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. കെ ബി പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു.
ലീഡ് ബാങ്കിന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ നടത്തുന്ന സുരക്ഷാ 2023 ക്യാമ്പയിന്റെ ഔദ്യോഗിക ഗാനം പുറത്തിറക്കി ജില്ലാ കളക്ടർ ഈ ഗീത പ്രകാശനം ചെയ്തു. വയനാട് ജില്ലയിൽ ആയുഷ്മാൻ ഭാരത് വെൽനസ് സെന്ററുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ജനപ്രതിനിധികൾക്കായി നടത്തുന്ന പരിശീലനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പഠനയാത്രയ്ക്ക് സ്വീകരണം നൽകി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിക്ക് മികച്ച നേട്ടം. വാർഷിക ഉത്പാദന ലക്ഷ്യമായി 36 ദശലക്ഷം യൂണിറ്റ് ബാരാപ്പോൾ പൂർത്തിയാക്കിയത് 4 മാസം കൊണ്ട്. കാസർഗോഡ് നീലേശ്വരം കച്ചേരിക്കടവ് പ്രദേശത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന കച്ചേരിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നു. പാലം നിർമ്മാണത്തിനായി 23.28 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. കെഎസ്ആർടിസി കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് വിവിധയിടങ്ങളിലേക്കുള്ള വിനോദയാത്രാ സർവീസുകൾക്ക് തുടക്കം. വയനാട്, മൂന്നാർ, പറശ്ശിനിക്കടവ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. യാത്രക്കാർ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് യാത്രകൾ ക്രമീകരിക്കുമെന്ന് കെഎസ്ആർടിസി. കാസർഗോഡ് ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഇതിനായി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് 2.5 ഏക്കർ ഭൂമി പഞ്ചായത്ത് പാട്ടത്തിന് ഏറ്റെടുക്കും. സൗദിയിൽ 100 വർഷത്തിനിടെ ആദ്യമായി മഞ്ഞുവീഴ്ച ഉണ്ടായി എന്ന വാർത്ത വ്യാജം. കനത്ത മഞ്ഞുവീഴ്ചയിൽ വിശ്രമിക്കുന്ന ഒട്ടകങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതമാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്ത് 2 വർഷം മുൻപുണ്ടായ മഞ്ഞുവീഴ്ചയുടെ ദൃശ്യങ്ങളാണിത്. സാക്ഷരതാ പ്രേരക്മാരുടെ സമരത്തിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിങ്കളാഴ്ച മന്ത്രിതല ചർച്ച നടത്തും. ആവശ്യങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്നും മന്ത്രി. നടപ്പ് സാമ്പത്തിക വർഷം 6000 എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യുമെന്ന് തായ്വാൻ കമ്പനി TSMC. ലോകത്തിലെ ഏറ്റവും വലിയ കരാർ ചിപ്പ് നിർമ്മാതാക്കളാണ്. ചിപ്പ് വ്യവസായത്തിൽ ആഗോളമാന്ദ്യമുണ്ടായിട്ട് നിയമനം നടത്താനാകുന്നത് ശുഭസൂചനയെന്ന വിദഗ്ധർ. മലേഷ്യയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീടുകളിൽ നിന്ന് പലായനം ചെയ്തത് 40,000 പേർ. ഒരാഴ്ചക്കിടെ മഴക്കെടുതിയിൽ മരിച്ചത് 4 പേർ. 200-ലധികം ദുരിതാശ്വാസ ഷെൽട്ടറുകൾ തുറന്നതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി. ന്യൂസിലൻഡിലെ കെർമാഡക് ദ്വീപുകളിൽ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പമുണ്ടായത് 152 കിലോമീറ്റർ ആഴത്തിലെന്ന് US ജിയോളജിക്കൽ സർവേ. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് സാമ്പത്തിക സഹായവുമായി ചൈന. 1.3 ബില്യൺ ഡോളറിന്റെ വായ്പ അനുവദിച്ച് ബാങ്ക് ഓഫ് ചൈന ലിമിറ്റഡ്. ഹണ്ട്രഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഉച്ചവാർത്ത കാണാം. അനുജയത്തും നമസ്കാരം.